നമസ്കാരം. പുതിയാപ്പിളിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മുസ്ലിമാക്കി മാറ്റിയത് പരിഹാസവുമായി ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി രംഗത്ത് വന്നു. ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയാസിനെ ഭാവി മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയന് പദ്ധതിയുണ്ട്. ഇതിനുവേണ്ടി പിണറായി സർക്കാർ ഇസ്ലാമിക തീവ്രവാദികളും ജിഹാദികളുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ബാലരാമപുരത്തെ മദ്രസയിൽ ക്രൂരമായ ഒരു കൊച്ചു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ മദ്രസയുടെ ഹോസ്റ്റലിന് യാതൊരു അനുമതിയുമില്ല. മിസ്റ്റർ പിണറായി, ആ മദ്രസയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ അടച്ചുപൂട്ടാൻ ധൈര്യമുണ്ടോ എന്നാണ് അബ്ദുള്ളക്കുട്ടി ചോദിച്ചത്. പിണറായിക്കു ശേഷം പുതിയാപ്ലയെ വാഴിക്കാനാണ് പദ്ധതിയെങ്കിൽ അതു നടക്കില്ല. റിയാസിനെ ഉപയോഗിച്ച് ഇവിടെ മരാമത്ത് വകുപ്പിലും വിനോദസഞ്ചാര വകുപ്പിലും നടക്കുന്ന എല്ലാ അഴിമതിക്കും കൂട്ടു നിൽക്കുകയാണ് പിണറായി എന്നും, പണ്ട് ഭരണത്തിൽ അഴിമതി നടന്നാൽ കമ്മീഷൻ പാർട്ടിക്കായിരുന്നു കിട്ടിയിരുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി പാർട്ടി പിണറായിയായി മാറി. അതോടെ എല്ലാ അഴിമതിയും കമ്മീഷനും കുടുംബത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന പുതിയ പുതിയാപ്ലയെ ഉപയോഗിച്ചും അഴിമതി നടത്തുകയാണ് എന്നുമാണ് അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഴുവൻ വാക്കുകളും കേൾക്കാം. കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ നടക്കുന്ന പിണറായി വിജയൻ ഭരണം ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. കള്ളവും ചതിവും പൊളിവചനവും മാത്രം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പ്രിംഗ്ലർ, ലൈഫ് മിഷൻ, ഡോളർ കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങി റിവേഴ്സ് ഹവാല വരെ എത്തി നിൽക്കുന്നു. ഏറ്റവും അവസാനം AI ക്യാമറ ഇടപാടിൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. ഏത് ഉപകരണത്തിന്റെയും വില വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലം. 10,000 രൂപ വിലയുള്ള ക്യാമറയ്ക്ക് 3 ലക്ഷം രൂപ വരെ വില കാണിച്ച് 100 കോടി രൂപയുടെ അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു കൊള്ള ഇതിനു മുൻപ് നടന്നിട്ടില്ല. എല്ലാ അഴിമതിയുടെ നദികളെല്ലാം ഒഴുകിയെത്തി ക്ലിഫ് ഹൗസിൽ അഴിമതിയുടെ മഹാസമുദ്രം സൃഷ്ടിച്ചിരിക്കുന്നു. മകളും മകനും കുടുംബവുമെല്ലാം അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നു. 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാണ് 1ാം പിണറായി സർക്കാർ വന്നത്. 2ാം സർക്കാരിന്റെ 2ാം വാർഷിക സമ്മാനമായി 4,500 കോടി രൂപയുടെ അധിക നികുതി ഭാരമാണ് സാധാരണക്കാരിലേക്ക് പിണറായി സർക്കാർ അടിച്ചേൽപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പണ്ടേ പറയാറുണ്ട്, പെട്രോൾ വില കൂട്ടിയാൽ എല്ലാത്തിനും വില കൂടുമെന്ന്. 7 വർഷം മുൻപ് പിണറായിയുടെ ട്വീറ്റ് ഓർമ്മയില്ലേ? എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി പാഡ് സൗജന്യമായി നൽകുമെന്നായിരുന്നു ആ ട്വീറ്റ്. 7ാം വർഷവും അതേ വാഗ്ദാനം ആവർത്തിക്കുകയാണ്. 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നൽകിയ പരസ്യത്തിൽ പോലും പിണറായി സർക്കാർ ചതി കാണിച്ചു. ലോകം മുഴുവൻ ആ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഗൾഫിലുള്ളവർ പറയുന്നത് അവർക്ക് റേഡിയോ തുറക്കാൻ പറ്റുന്നില്ലെന്നാണ്. പുട്ടിന് പീരെ പോലെ പിണറായി സർക്കാരിന്റെ പരസ്യം കേൾക്കേണ്ടി വരുന്നു എത്രേ. 2024 രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ്സുകാർ പ്രചരിക്കുന്നത്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പഠിക്കട്ടെ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനം ഭരിക്കുമ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളിൽ ജയിച്ചത് BJP ആണ്. കർണാടകയിലും ഇതാണ് സ്ഥിതി. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് APA അബ്ദുള്ളക്കുട്ടി BJP ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.